ഇനി സ്ഥലം കിട്ടാതെയുള്ള എന്റെ ടെൻഷൻ കണ്ടിട്ട് അച്ഛൻ മുത്തശ്ശിയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുപ്പിച്ചതായിരിക്കുമെന്നാ എന്റെ സംശയം. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണോന്ന്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും ഇപ്പോ മുത്തശ്ശിയുടെ നല്ല മനസ്സിന് നമുക്ക് നന്ദി പറയാം. കൃത്യസമയത്താ ഇങ്ങനൊരു തീരുമാനം മുത്തശ്ശി എടുത്തത്. സൂര്യചേട്ടൻ ഭാഗ്യവാനാ. രാമായണം വായിക്കുക. എന്നാ എനിക്കൊരു കഥ പറഞ്ഞുതരോ? കഥ പിന്നെ. ഇപ്പോ മുത്തശ്ശി ഒരു പാട്ട് പാടിത്തരാം. എന്താ? ആ മതി, പാട്ട് അവന് മാത്രമല്ല ഞങ്ങൾക്കും പാടിത്തരണം. വാ. ധീരവന് സന്തോഷമായി കാണൂല്ലേ, ഒരു സഹോദരനെ കിട്ടിയല്ലേ. രണ്ടു പേരും നല്ല ഇഷ്ടത്തിലായിരിക്കുമല്ലേ. പിന്നില്ലാതെ മുത്തശ്ശി, ധീരവന്റെ ഇപ്പൊ ധ്യാനം മതി. ഞങ്ങളെ വേണ്ട. മുത്തശ്ശി പാട്ടുപാട്. പാടാം. മുത്തശ്ശിക്ക് ഇംഗ്ലീഷ് പാട്ടൊന്നും അറിയില്ല കേട്ടോ. അതും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് എഴുന്നേറ്റ് പോവാ. ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഇംഗ്ലീഷ് പാട്ട് വേണമെന്ന്. മുത്തശ്ശി ഏത് പാട്ട് പാടിയാലും എനിക്കിഷ്ടാവും. ഇപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടു പേരും നല്ല ഇഷ്ടത്തിലാണെന്ന്. അപ്പൊ ഞാൻ പാട്ട് പാടട്ടെ. ഓമാന തിങ്കൾ കിടാവോ. എന്താ ഇവിടെ വയ്യാത്ത മുത്തശ്ശിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണോ? ദേ മുത്തശ്ശി എന്തിനൊക്കെ കൂടെ ശല്യം ചെയ്യുന്നേ. എന്ത് ശല്യം? പിന്നെ ദേ ഇത് ശല്യമല്ലേ, ശ്വാസമുട്ടലുള്ള മുത്തശ്ശിയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇൻഹേലർ ഉപയോഗിക്കുന്നതാ. അങ്ങനെയുള്ള മുത്തശ്ശി കൊണ്ടാണോ പാട്ട് പാടിക്കുന്നേ? മുത്തശ്ശി ഈ സ്ട്രെയിൻ എടുക്കണ്ട, ഒരു പാട്ടല്ലേ ഉള്ളൂ. ഇത് എഴുന്നേറ്റ് പൊക്കണം എന്നാലും കൂടി. കൊറേ പാട്ടുകാര്. ദേ മുത്തശ്ശി ഇവരൊന്നിലൊന്നും നിർത്തില്ല കേട്ടോ. മുത്തശ്ശി തളർന്ന് വീഴുന്നത് വരെ ഇതുങ്ങൾ പാടിക്കും. വെറുതെ എന്റെ കയ്യിന്ന് വാങ്ങണ്ടെങ്കിലേ. എഴുന്നേറ്റ് പോയേ, പൊക്കോ, പോയേ പോയേ, എഴുന്നേക്ക്. ആ ഓ പാവം കുട്ടികള്. പാവങ്ങളൊന്നല്ല മുത്തശ്ശി, ഭയങ്കരന്മാരാ ഭയങ്കരന്മാര്. പിന്നെ മുത്തശ്ശി, മുത്തശ്ശി എടുത്ത തീരുമാനം എനിക്ക് ഇഷ്ടായി കേട്ടോ. സൂര്യചേട്ടന് ഇഷ്ടദാനായിട്ട് 50 സെന്റ് കൊടുക്കുന്നതേ. നീ നല്ലോളാ, അതെനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിലും നീ തന്നെ എന്നെ കൊണ്ട് സൂരജിനെ കൊടുപ്പിക്കുന്നറിയാം. അത് പിന്നെ മുത്തശ്ശി, ഞങ്ങളുടെ കടയിലെ വലിയ കച്ചവടമൊന്നുമില്ല. അനിയത്തിയുടെ പേരിലാണേ ഷെയർ ഭൂരിഭാഗവും. ചെലവിനുള്ള കാശ് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന്റെ ആവശ്യത്തിന് സുരേഷേട്ടൻ കോയമ്പത്തൂർക്ക് പോയിട്ട് പെട്ടു കിടക്കുക. കുറച്ച് ചെക്കിന്റെ പ്രശ്നമാണേ. അവിടെ ഗുണ്ടകളുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുക പാവം. പിന്നെ ഒരു പെണ്ണ് വളർന്നു വരികയല്ലേ, അതിനെ കെട്ടിക്കണ്ടേ മുത്തശ്ശി. നീ പറഞ്ഞു വരുന്നത് സൂരജിന് കൊടുത്ത ഭൂമി നിനക്കും സുരേഷിനും തന്നാ കൊള്ളാന്നല്ലേ. അതിപ്പോ മുഴുവനും തന്നില്ലാലും കുഴപ്പമില്ല, ഒരു 25 സെന്റെങ്കിലും തന്നൂടെ. കട നന്നായി പോകുന്നില്ലെങ്കിലേ അത് നിങ്ങളുടെ കൊള്ളരുതായ്മ. 25 സെന്റ് പോയിട്ടേ 5 സെന്റ് പോലും ഞാൻ നിങ്ങക്ക് തരില്ല. അതിനു വെച്ച വെള്ളേ അങ്ങ് മാറ്റി വെച്ചേരെ. നീ
പിന്നെ കാനങ്ങാമയ്യാത്തോണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു. നിന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത മുത്തശ്ശിയെ നീ ഓടിച്ചിട്ടുണ്ടാവും. നീയെ സുരേഷനൊക്കെ ആ മുത്തശ്ശിയുടെ പേരക്കുട്ടികൾ തന്നെയല്ലേ? പടിപ്പുര വീട്ടിൽ പത്മാവതി അമ്മനല്ലേ നിങ്ങളെയും പ്രസവിച്ച? അതെ, ആ മൊട്ടത്തലെ മനുഷ്യൻ തന്നെയല്ലേ നിങ്ങളുടെയോ അച്ഛൻ? തെണ്ടി കുത്തുവാള എടുത്തു വെക്കാ സുരേഷേട്ടൻ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്തൊരു പാവം ദേ ഇവിടെയുണ്ട്. ഒരു സെന്റ്, ഒരു സെന്റെങ്കിലും നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞോ? അതെ, ഈ സൂരജേട്ടൻ മാത്രമാണോ മകൻ? നിങ്ങൾ മക്കളൊന്നും അല്ലേ? നിന്റെ നാക്കിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. അച്ഛനോ അമ്മയോടും മുത്തശ്ശിയോടും നീ ഇത് ചോദിക്കണം. പണ്ടേ അങ്ങനെയാണ്, എല്ലാവർക്കും ഇഷ്ടം സൂരജേട്ടനോടാ. ഓ, ഇപ്പൊ അവര് കാണിക്കുന്ന തെറ്റാ, ഞങ്ങളെ ഒക്കെ മറന്നു. സൂരജേട്ടന് ഇഷ്ടദാനമായി സ്ഥലം കൊടുത്തോട്ടെ, അതില് കുറച്ച് നമുക്കും തരായിരുന്നു. എന്റെ സുഭാഷ, നീ ചെന്നങ്ങോട്ട് ചോദിക്കേ. ഞാൻ വേണമെങ്കിൽ നിന്നെ അവരുടെ അടുത്ത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ വേണ്ട, അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നീ അവരോട് രണ്ട് വർത്തമാനം പറയണോ സുഭാഷേ? പറയണോ? രണ്ടല്ല, അതിനപ്പുറം പറയണം. ഓഹോ, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. എന്നാലും ദുഷ്ടത്തരത്തിന് ഒരു കുറവും ഇല്ല. കുത്തിക്കൊടുത്ത് വീണ്ടും ഇയാളെ കുഴിയിൽ ചാടിക്കണം അല്ലേ മീനാക്ഷി അടുത്തി? പിന്നെ കാര്യം പറയേണ്ടത് പറയണ്ടേ സ്മൃതി? അത് നിങ്ങൾ അങ്ങ് പറഞ്ഞാ മതി. കുറച്ച് സ്ഥലം ഇവർ കൂടി കൊടുക്കായിരുന്നു, എനിക്കും ആ അഭിപ്രായമുണ്ട്. പക്ഷേ ഇപ്പൊ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. നിങ്ങൾ വീണ്ടും പഴയ സ്വഭാവം എടുത്ത അമ്മയുടെ തനി നിറം കാണേണ്ടി വരും. അതുകൊണ്ട് അടങ്ങിയിരുന്നോ? മുമ്പത്തെ അനുഭവം ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇക്കാര്യത്തിൽ മിണ്ടാതിരുന്നോണം, അതാ നല്ലത്. അതെ, ഞാൻ നിന്നെ അവർക്ക് മുന്നിൽ എത്തിക്കട്ടെ രണ്ട് വർത്തമാനം പറയാൻ. മീനാക്ഷി അടുത്ത് ചെല്ല്, സുരേഷേട്ടൻ വരട്ടെ, നമുക്ക് അപ്പ സംസാരിക്കാം. എന്റെ കുന്നുംപറത്തപ്പ, ആ മുത്തശ്ശിക്ക് കൊടുക്കേണ്ടത് കൊടുത്തോണേ. എവിടേക്കടി പോകുന്ന, അവിടെ കിടന്ന് ചാവട്ടെ. നമുക്ക് സ്വത്തൊന്നും തന്നില്ലല്ലോ അവര്. ആ ഇൻഹെയിലർ എടുക്കാനുള്ള കളിയാ, അതെടുക്കാൻ പറ്റുന്നില്ല. എന്തിനാ നമ്മൾ എടുത്തു കൊടുക്കുന്നത്? സ്വത്ത് കിട്ടിയ സൂരജേട്ടൻ വന്ന് എടുത്തു കൊടുക്കട്ടെ. എന്താടി ഇവിടെ? അയ്യോ, എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ അമ്മേ. ഇല്ല ഇല്ല ഇല്ല, എന്നാ കണ്ടോണ്ടിരിക്കായിരുന്നു ഈ രണ്ടെണ്ണം കൂടെ അവിടെ? ഒന്ന് എടുത്തു കൊടുത്തൂടെ ഇത്. അമ്മ, ഞാൻ എടുത്തു. അതെ, എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് മുത്തശ്ശിയുടെ അവസ്ഥ കണ്ടപ്പോഴേ ഷോക്ക് ഏറ്റുപോലെ ആയിപ്പോയി. നിന്റെയൊക്കെ കെട്ടിയവന്മാർക്ക് വീതം കിട്ടിയില്ലല്ലോ, അതിന്റെ ദേഷ്യല്ലേ ഇത്? അമ്മ ശ്വാസം കിട്ടാതെ അങ്ങ് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് കരുതിയില്ലേ നീയൊക്കെ? മഹാഭാവികളെ, നിന്നെയൊക്കെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. സോറി മുത്തശ്ശി. ഇറങ്ങിപ്പോടി. അമ്മേ, എന്താ അമ്മേ പറ്റിയേ? നമുക്ക് ആശുപത്രി പോണോ?
വേണ്ട, ഇതൊക്കെ പതിവ. ഈ സാധനം എടുത്തിട്ടേ നാലഞ്ച് വട്ടമുണ്ട് പലിസ, ഒക്കെ ശരിയാവും. നീ കണ്ടില്ലേ, എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മേ, നമുക്ക് നാളത്തെ രജിസ്ട്രേഷനെ നമുക്ക് പിന്നെ നടത്താം. അമ്മ അങ്ങനെയല്ലമ്മേ, ഈ അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്തണം, ഇനി അതിനൊരു തടസ്സം പാടില്ല. നേ, ഞാൻ നിന്നേക്ക ഉഷാറാ, കണ്ടോ? എന്റെ അമ്മേ, ഈ അമ്മയുടെ ഒരു കാര്യം. ഓ, വന്നോ? വഴിക്കണ്ണുമായി ഭർത്താവിനെ കാത്തിരിക്കണുണ്ട് പൊന്നു ഭാര്യ. പിന്നെ നിങ്ങളെ കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. സത്യം പറ. നിങ്ങൾ എന്തിനാ കോയമ്പത്തൂർക്ക് പോയേ? സത്യം പറ. നിങ്ങൾ എന്തിനാ കോയമ്പത്തൂർക്ക് പോയേ? എന്തോ ഞാൻ അറിയാത്ത ചുറ്റിക്കളിയില്ലേ? ചുറ്റിക്കളിയോ? എടി, നിനക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെക്കിന്റെ പ്രശ്നം തീർക്കാൻ പോയതല്ലേ. ഗുണ്ടകളല്ലേ, ഒന്ന് നിന്ന് തരണ്ടേ? പിന്നെ ഒരുവിധം പ്രശ്നം തീർത്തു, അല്പസമയെടുത്തിട്ടാണെങ്കിലും. ഇതേ, ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്നു, ഇപ്പൊ വിശ്വസിക്കുന്നത് നിർത്തി. ഞാൻ അറിയാതെ തുണിക്കച്ചവടം നടത്തുന്നുണ്ടോ നിങ്ങള്? എടി, നീ ഒന്ന് ചുമ്മാ ഇരിക്കോ, കുറെ ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന് കയറിയല്ലേ ഉള്ളു, അതിനുമ്പോ തുടങ്ങല്ലേ. ഞാൻ അവിടെ ആണെങ്കിലും മനസ്സ് ഇവിടെ തന്നെ ആയിരുന്നു. നമ്മുടെ ധാന്യ സുഭാഷിനെ കാണാനുള്ള കൊതിയായിരുന്നു മനസ്സ് മുഴുവൻ. അപ്പൊ ഭാര്യയും മക്കളെയും കാണാനുള്ള കൊതിയല്ല? അതുണ്ട്, എന്നാലും അവരെ കാണാൻ ഇത്തിരി കൊതി കൂടുതൽ. എത്ര കാലമായി അവരെ കണ്ടിട്ട്? എവിടെ അവര്? ധ്യാൻ സ്കൂളിൽ പോയി. സുഭാഷെ മുറിയിൽ എഴുന്നേറ്റ് നിക്കാനുള്ള പരിശ്രമത്തിലാ, പക്ഷെ പറ്റുന്നില്ല. അവിടെ നിക്ക് മനുഷ്യ. എന്താ? അതെ, രണ്ടുപേരും വന്നത് നിങ്ങക്ക് സന്തോഷ, പക്ഷേ നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. മുത്തശ്ശി കേസ് ജയിച്ചു. കിട്ടിയ ഒരേക്കർ സ്ഥലത്തിൽ 50 സെന്റ് വാസുദേവൻ വല്യച്ചന്റെ മകള് ദേവകിക്കും, ബാക്കി 50 സെന്റ് സൂരജേട്ടനും ഇഷ്ടദാനായിട്ട് കൊടുത്തു. അതിന്റെ രജിസ്ട്രേഷൻ ആ ഇന്ന്. ഞാൻ അറിഞ്ഞു, അച്ഛനും സൂരേട്ടനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ മോൻ സൂരജ് ഈ ലോകത്ത് ഒരു 50 സെന്റ് ഭൂമിയുടെ ഉടമയായി. ഈ നാളികേരത്തിന്റെ നാട്ടിലെ ഒരു നാഴിയടങ്ങഴി മണ്ണ് എന്റെ മോന് കിട്ടി. എങ്ങനെ സ്ഥലം നിനക്ക് ഇഷ്ടായോ? നിനക്ക് ഹോട്ടൽ തുടങ്ങാൻ പറ്റുമോ? എനിക്കിഷ്ടായി, കുറച്ച് പണിയുണ്ട് ഹോട്ടലിൽ തുടങ്ങാനായിട്ട്. കൊറേ മണ്ണൊക്കെ ഇട്ട് നികത്തേണ്ടി വരും, എന്നാലും സാരമില്ല, ഇവിടെ തന്നെ എന്റെ പദ്ധതി, ഞാനത് ഉറപ്പിച്ചു. ഇത് ടൂറിസം മേഖലയാ, ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലം. ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതകൾ ഒരുപാടുള്ള പ്രദേശമാണ് ഇത്. സെന്റിന് വലിയ വിലയുണ്ട് ഇവിടെ. സൂരജേട്ടാ, നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചാലോ? ഒരു റിസോർട്ടാവാ, തികച്ചും ഗൃഹാന്തരീക്ഷത്തിലുള്ള കേരള തനിമയുള്ള ഒരു റിസോർട്ട്, ഒപ്പം സൂരജേട്ടന്റെ സ്പെഷ്യൽ ഫുഡ് കോർട്ടും. ഹോട്ടലിനേക്കാൾ സാധ്യത ഇത് തന്നെയാന്ന് എനിക്കും തോന്നുന്നത്. ബഡ്ജറ്റ് കുറച്ച് കുറയുകയും ചെയ്യും. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നിരവധി പ്രോജക്ടുകളുണ്ട്, അതുൾപ്പെടുത്തി റിസോർട്ട് തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം.
അവരുടെ സൈറ്റ് മാപ്പിൽ സ്ഥാനം കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ താമസിക്കാൻ എത്തും. ഇയാളുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ നോക്കാം. നമസ്കാരം. 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 ഇത് സജീന്ദ്രൻ. തൊട്ടപ്പുറത്തുള്ള സ്ഥലം ഇദ്ദേഹത്തിന്റെ. അയൽവക്കത്ത് പുതിയ അവകാശികൾ വരുമ്പോൾ ഒന്ന് പരിചയപ്പെടണമല്ലോ, അല്ലേ കൃഷ്ണ? അതെ. ആ, ഇത് എന്റെ മോൻ സൂരജാ. ഇത് അവന്റെ ഭാര്യ ദീപ്തി. ആളെ സിറ്റി പോലീസ് കമ്മീഷണറാ. അറിയാം അറിയാം, എന്നെ ഇവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇവരെ അറിയാത്തവരാരുണ്ട്? എന്താ പ്ലാൻ? വീട് വെക്കാനാണോ? ഒരു റിസോർട്ട്, അതാ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഗുഡ് ഐഡിയ, അതിന് നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ. അപ്പുറത്ത് 30% സ്ഥലമാണുള്ളത്. എന്തെങ്കിലും തുടങ്ങണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു, പിന്നെ അത് ഉപേക്ഷിച്ചു. ഇപ്പോ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുക. പലരും വരുന്നുണ്ട്, വില ഒത്തു വരുന്നില്ല, അതുകൊണ്ട് കൊടുത്തില്ല. തൊട്ടടുത്തുള്ളവരോട് ഇക്കാര്യം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. നാളെ വിറ്റുപോകുമ്പോൾ നിങ്ങൾ പറയും എന്നാലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു എന്ന്. ഞങ്ങൾക്ക് ഏതായാലും ഇപ്പൊ സ്ഥലം ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പരിചയത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാൻ കൃഷ്ണനെ വിളിച്ചോളാം. ആയിക്കോട്ടെ. അപ്പൊ ശരി. ശരി എന്നാ. ഭയങ്കര സൂത്രക്കാരനാ, വലിയ വിലയാ പറയുന്നത്. അതാ ആരും അവന്റെ സ്ഥലം വാങ്ങിക്കാത്തത്. നമ്മളെ പുള്ളി പിടിപ്പിക്കാനാ ശ്രമിച്ചത്. ഏതായാലും സൂര്യചേട്ടൻ നാളെ തന്നെ ചെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഒന്ന് കാണണം. അവർക്ക് ചില നിബന്ധനകളൊക്കെ കാണും. സ്ഥലം ഇത്രയും മതിയോ, ഇവിടെ ആ പദ്ധതി പറ്റുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതൊക്കെ നടക്കും മോളെ, ഇത് ഈശ്വര നിശ്ചയമാ. ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത് എന്റെ മോന് ദൈവം കൊടുക്കുന്ന സമ്മാനമായത്. ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത് എന്റെ മോന് ദൈവം കൊടുക്കുന്ന സമ്മാനമായത്. മോള് കണ്ടു, ഇവിടം തൊട്ട് എന്റെ മോൻ വളരാൻ പോവാ, അങ്ങ് ആകാശത്തോളം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോനെ, മുത്തശ്ശിയുടെ അനുഗ്രഹം നിനക്കുണ്ട്, ദൈവത്തിൻ്റെ. ആ സുഭാഷിന്റെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തോന്നുന്നു, അല്ലെ മീനാക്ഷി? എന്ത് കഷ്ടം, അവന്റെ കയ്യിലിരിപ്പിനെ ഇതിനേക്കാളും വലുത് അവൻ അനുഭവിക്കേണ്ടതായിരുന്നു. അതും ശരിയാ. അല്ല, സൂര്യചേട്ടനെ മുത്തശ്ശി സ്ഥലം കൊടുത്ത വിഷമത്തിലായിരുന്നു ഇത്രയും നേരം, ഇപ്പൊ എന്താ മൂത്തൊരു സന്തോഷം? അതെ, മുത്തശ്ശി സൂര്യചേട്ടന് കൊടുത്തു എന്ന് പറയുന്ന സ്ഥലം ചതുപ്പ് നില്ലാന്ന പറയുന്നേ. അത് ശരി. അവിടെ റിസോർട്ട് തുടങ്ങാനാ സൂര്യചേട്ടന്റെ പ്ലാൻ. ടൂറിസം മേഖലയാണത്ര. സ്വദേശികളും വിദേശികളുമായി ധാരാളം വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലം. അവിടെ റിസോർട്ട് പണിയാന്ന് വെച്ചാലേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. മണ്ണിട്ട് നികത്തിയിട്ട് വേണം പണി തുടങ്ങാൻ. നിലം നികത്താനെ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രകൃതി സ്നേഹികളും സമ്മതിക്കുവോ? അവര് കോടി കൊത്തി സമരം നടത്തില്ലേ, പണി നിർത്തേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം, കേസിൽ തോറ്റ ആളെ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണി തുടങ്ങിയ അപ്പൊ തന്നെ സ്റ്റേ വരും. റിസോർട്ട് പോയിട്ട് ഒരു തട്ടുകട പോലും അവിടെ തുടങ്ങാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞ ആ സ്ഥലം കൊണ്ട് സൂര്യചേട്ടന് ഒരു പ്രയോജനവും ഇല്ല. അത് നിന്റെ ആഗ്രഹം.
മീനാക്ഷി, ഇനിയെങ്കിലും നീ നന്നാവോ? എപ്പോഴാ നന്നാവുക? എടി, നിനക്കൊക്കെ വേണ്ടിയല്ലേ ഇത്രയും കാലവും ആ ചെറുക്കൻ ജീവിച്ചത്. നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള എല്ലാം അവൻ ചെയ്തു തന്നു. ഇന്നേ ദിവസം വരെ ഒരു സഹായമെങ്കിലും നിന്റെ അടുത്തൊക്കെ അവൻ ചോദിച്ചിട്ടുണ്ടോ? ഈ നിമിഷവും ചോദിക്കുന്നില്ല അവൻ. അവനിപ്പോ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് നന്നായിട്ട് മുന്നോട്ട് പോകണേ എന്ന് പ്രാർത്ഥിക്കുകയല്ലേടി വേണ്ടത്. ഇനി നിനക്കൊന്നും അതിനും വയ്യെങ്കിൽ നിനക്കൊക്കെ ഉള്ളുകൊണ്ട് അവനെ ശപിക്കാതെങ്കിലും ഇരുന്നൂടെ. അമ്മേ, ഇവൾക്ക് വിവരമെന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. ഇവളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അമ്മ. വേണ്ട സുരേഷേ, എനിക്കറിയാം. സൂരജിന് അമ്മ സ്ഥലം കൊടുത്തതിൽ ഇവിടെ മുറുമുറുപ്പ് ഉണ്ടാവും എല്ലാവർക്കും. അത് ഇവക്ക് ഇത്തിരി കൂടുതലുണ്ടാവും. കഴിഞ്ഞ കാര്യങ്ങളൊന്നും മീനാക്ഷി ഇതുവരെ മറന്നിട്ടില്ലല്ലോ. എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. സൂരജേട്ടന്റെ ആഗ്രഹം നടക്കില്ലല്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. നിന്റെ ടെൻഷൻ ഞാനിപ്പോ കണ്ടതാ. അത് പിന്നെ അമ്മ അവന് നൽകിയ സ്ഥലത്ത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. ഒരാളും അവനെതിരെ കേസ് കൊടുക്കില്ല, ഒരു പ്രതിഷേധം വരികയില്ല. അതെ, അവന്റെ ഭാര്യയെ നല്ല ഒന്നാന്തര സിറ്റി പോലീസ് കമ്മീഷണറാ, ഐ പി എസ്കാരി. നിന്നെ പോലെ അടുക്കളക്കാരിയല്ല അവള്. അവന്റെ ആഗ്രഹം നടക്കില്ലല്ലോ എന്നോർത്ത് നീ സന്തോഷിക്കൊന്നും വേണ്ട, അത് നടന്നിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ നിന്നോട് ഞാൻ പറഞ്ഞേക്കാം. അവന് അമ്മ സ്ഥലം കൊടുത്തതിനെ കുറിച്ച് ഓർത്ത് ഇവിടെ ആരും ഇത്രമാത്രം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മുറുമുറുത്തോടെ നടക്കും വേണ്ട. ഇനി സംസാരിച്ചാൽ നിനക്കൊക്കെ തരാൻ വെച്ചേക്കുന്ന സ്വത്തുക്കൾ പോലും തരില്ല. തരില്ല ഞാൻ. ഇന്ന് സ്കൂളിലെ കബഡി ടൂർണമെന്റാ. എന്റെ ടീം ഇന്ന് കളിക്കുന്നുണ്ട്. റിസോർട്ട് മുതലാളി എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച് കബഡി കളിക്കാൻ പോവോ സൂരജേട്ടൻ? ബേക്കറി ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി ഇവിടെ വേണ്ട. അതാ നമ്മുടെ ജീവിതം. ഈ മഹേഷും ഞാനും ഒക്കെ മുമ്പ് ഒന്നിച്ച് കബഡി കളിച്ചവരാ. സ്കൂൾ സ്റ്റേറ്റ് ടീമില് ഞങ്ങൾ അംഗങ്ങളായിരുന്നു.